പക്ഷെ ആ സമയത്ത് ശക്തമായിട്ട് മഴയുണ്ടായിരുന്നു. അപ്പോൾ ചില ബാക്ക് വാള് മറ്റേ കോമ്പൗണ്ട് വാളില് മറ്റേ താഴത്ത് കൂടെ ഒരു തോട് പോകുന്നുണ്ടായിരുന്നു. ഈ തോട് ശക്തിയായി ഒഴുകിയപ്പം മതിലിൻ്റെ അടിയത്ത് മണ്ണ് പോയി മതിൽ പറഞ്ഞു. പക്ഷെ ഹെലികോപ്റ്റർ സീക്വൻസ് ഒക്കെ കഴിഞ്ഞപ്പം പിന്നെ ഭയങ്കരമായിട്ട് പുള്ളിക്കും കോൺഫിഡൻ്റ് ആയത് വർക്കാവും പരിപാടി. അതെ അതെ തെറ്റിട്ട് അതിപ്പം നമ്മുടെ ബോനിസാറിൻ്റെ വീട്ടിലിരിക്കുന്നുണ്ട്. അതെയോ? പുള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഒരു സ്പെഷ്യൽ ഹഗ് ഉണ്ടായിരുന്നു പുള്ളി. 2018 എന്ന സിനിമ കംപ്ലീറ്റ്ലി ഒരു ആർട്ട് ഡയറക്ടറുടെ സിനിമയാണെന്ന് പറയുന്നതിൽ തെറ്റില്ല. ആർട്ട് ഡയറക്ടർ മാത്രമല്ല അതിൽ പ്രവർത്തിച്ച എല്ലാ ടെക്നീഷ്യന്മാരും കൈയടി അർഹിക്കുന്നുണ്ട്. ഇന്ന് നമുക്കിപ്പം മോഹൻദാസ് ആർട്ട് ഡയറക്ടറുണ്ട് 2018. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഈ പ്രളയം അല്ലെങ്കിൽ യുദ്ധമൊക്കെ നമ്മൾ ഒരു കാലം വരെ നമുക്ക് മറ്റെവിടെയെങ്കിലും നടക്കുന്ന കാര്യങ്ങളായിരുന്നു. പക്ഷെ ഇപ്പം നമുക്ക് കൺമുമ്പിൽ പരിചയമുണ്ട് പ്രളയം എങ്ങനെയാണ്, പ്രളയം വന്നാൽ എങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമ ഇത് സിനിമയാക്കാൻ പോകാമെന്ന് കേൾക്കുമ്പോൾ ഉണ്ടായിരുന്ന ഏറ്റവും അതൊരു വെല്ലുവിളി എന്തായിരുന്നു? പ്രളയം പ്രകൃതിയാൽ ഉണ്ടായിട്ടുള്ളതാണ്. അത് നമ്മൾ സിനിമയ്ക്ക് വേണ്ടി റീക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെയാണ് വെല്ലുവിളി. ജൂഡ് ഈ സിനിമയെക്കുറിച്ച് കഥ പറഞ്ഞപ്പോൾ എൻ്റെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ളൊരു തോന്നലാണ് നമുക്ക് ടാങ്ക് കെട്ടിയിട്ട് ചെയ്യാമെന്നുള്ളൊരു സാധനം. ജൂഡിനും അങ്ങനെ ഒരു ധാരണയുണ്ട്, മറ്റേ അങ്ങനെ ടാങ്ക് കെട്ടിയിട്ട് നമുക്ക് ചെയ്യാമെന്നുള്ള പരിപാടി. പക്ഷേ ടാങ്കിൽ എങ്ങനെ പ്രാവർത്തികമാക്കാമെന്നുള്ളത് അതായിരുന്നു വെല്ലുവിളി. ഇപ്പം ഏറ്റവും ബുദ്ധിമുട്ടി പ്രളയം ഫ്ലഡ് കാണിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു, വെള്ളക്കെട്ട് കാണിക്കുക. അപ്പോൾ ടാങ്ക് കെട്ടിയത് എത്ര ഏക്കർ സ്ഥലത്ത് എങ്ങനെയാണ് ചെയ്തത്? അതൊരു രണ്ട് ഏക്കർ സ്ഥലമാണ്, അതിനെ രണ്ട് ഏക്കർ ഫുള്ളായിട്ട് ഉപയോഗിച്ചിട്ടില്ല, ഒരു ഒന്നേ മുക്കാൽ ഏക്കറോളം വന്നിട്ട് വരുന്ന രീതിയിലാണത് ടാങ്ക് ചെയ്തിരിക്കുന്നത്. ഈ ഒന്നേ മുക്കാൽ സ്ഥലത്ത് വെച്ചാൽ ചുറ്റും വട്ടത്തിൽ ടാങ്ക് കെട്ടിയിട്ട്? വട്ടത്തിലല്ല, സ്ക്വയർ ആയിരുന്നു അത്. ഓക്കെ. പക്ഷേ എക്സാക്ട് സ്ക്വയർ അല്ല, ഒരു സൈഡിൽ എഡ്ജിൽ കുറച്ചൊരു കോർണർ ചെറിയൊരു കട്ടിംഗ് ഉണ്ടായിരുന്നു, അത്രയും സ്ഥലം ഉണ്ടായിരുന്നല്ലോ അവിടെ. അപ്പം മാക്സിമം സൈസിലാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണോ? അതെ, പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിരുന്നു. ഓക്കെ. അപ്പോൾ എത്രത്തോളം വെള്ളം വേണ്ടിവന്നിട്ടുണ്ടാവും? അതൊരു മറ്റേ 1 crore+ മറ്റേ 1.5 crore+ ലിറ്റർ എന്നൊക്കെയാണ് അന്ന് കണക്ക് കൂട്ടി സംസാരിച്ചു പോയിരുന്നത്. കറക്റ്റ് ഓർമ്മയില്ല എനിക്കത്. ചേട്ടൻ്റെ ഒരു കപ്പാസിറ്റി നമുക്ക് എഞ്ചിനീയേഴ്സ് പറഞ്ഞത് ഇത്രയും ലിറ്റർ വെള്ളം തന്നെ കയറുന്നത്. അപ്പം അതിൻ്റെ ഒരു കപ്പാസിറ്റി സ്ട്രോങ് അങ്ങനെ. അപ്പം 1 crore+ ആണ്. അപ്പോൾ ഇത്രയും വെള്ളം അവൈലബിൾ ആയത് എങ്ങനെയാ? ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് വായിച്ചപ്പം ഞാൻ പ്രിയൻ സാറായിട്ട് ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ സാറ് മരക്കാരുടെ പോലുള്ളൊരു സിനിമ ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന മറ്റേ അതിനകത്ത് കടലിലാണ് അവർ ചെയ്തിട്ടുണ്ടെങ്കിലും. അപ്പോൾ സാറ് പറഞ്ഞ ആ വണ്ടി പറഞ്ഞ ഒരു ഉപദേശം തന്നത് നിങ്ങൾ വെള്ളമുള്ള സ്ഥലങ്ങൾ അന്വേഷിച്ചിട്ട് സെറ്റ് ഇടുന്നതായിരിക്കും നല്ലത്. അത് കറക്റ്റ് ഒരു ഇതാണ്. അതിൽ അവന് വെള്ളം അന്വേഷിച്ചിട്ടുള്ള ഒരു ഭാഗത്തൊരു ഒരു 20 acre അല്ലെങ്കിൽ 25 acre സ്ഥലം നമുക്ക് കംഫർട്ടായ രീതിയിൽ കിട്ടുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. അതിന് ആരും ഇപ്പം അത്രയും സ്ഥലം വെറുതെ ഇടില്ലല്ലോ, എന്തെങ്കിലും ഓരോ പ്രൊജക്റ്റുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഗൂഗിൾ എടുത്ത് നോക്കിയിട്ടാണ് പല സ്ഥലത്ത് കൂടെ ഇങ്ങനെ പുഴയുള്ള തീരത്ത് കൂടെ ഇങ്ങനെ ഗൂഗിൾ എടുത്ത് നോക്കിയപ്പോൾ എവിടെയെങ്കിലും ഇതായിട്ട് ലാൻഡ് കിടക്കുന്നുണ്ടോ നോക്കുന്നു. മറ്റേ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ ഒരു എന്താ പറയുക മാസങ്ങളോളം എന്ന് പറയുക എറണാകുളം ഡിസ്ട്രിക്റ്റ് കൂടെ തന്നെ ഈ മറ്റേ ആലുവപ്പുഴ തീരങ്ങളിലൂടെ കുറേ യാത്ര ചെയ്തിട്ടുണ്ട് ഞാൻ ചൂടും കൂടെ. പിന്നെ ശേഷം പാലക്കാട്, തൃശ്ശൂർ, അതായത് എവിടെയൊക്കെ വെള്ളമുണ്ടോ, ഇടുക്കി, മറ്റേ ഇടുക്കിയിലത്തെ ഒരു സ്ഥലമൊക്കെ നമ്മൾ മിനിസ്ട്രി ലെവലിലൊക്കെ പെർമിഷനൊക്കെ എടുത്തിട്ട് പെർമിഷൻ വരെ ഓക്കെ ആയതാണ് അതിൻ്റെ. പക്ഷേ എന്ന് വെച്ചാൽ അത് അവരെപ്പോഴാണ് വെള്ളം, ഇതൊരു കാശ്മീർ ഏരിയ, ഡാമിൻ്റെ കാശ്മീർ ഏരിയ, എപ്പോഴാണ് തുറന്നുവിടാൻ അറിയത്തില്ല. അത് കാരണം നമുക്ക് അത് അത്ര കംഫർട്ടായിട്ട് തോന്നി ആവശ്യസിക്കാൻ പറ്റില്ല. അത് നമുക്ക് വെള്ളം ആവശ്യത്തിന് കിട്ടിയില്ലെങ്കിൽ അങ്ങനെയാണ് വൈക്കത്താണ് നമ്മൾ ആ സ്ഥലം കണ്ടെത്തിയിട്ടുള്ളത്. ഓക്കെ. ഈ ഞാൻ ജൂഡ് തന്നെ നമ്മുടെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അപ്പോൾ ഒരു വീടിന് ചുറ്റും മതിൽ കെട്ടിയിട്ട് ആ മതിലിടിഞ്ഞു പോയി വെള്ളം ഒഴുകി പോയ ദിവസം മറ്റേ സുധീഷേട്ടൻ്റെ വീട് ഷൂട്ട് ചെയ്യുന്ന സമയത്തായിരുന്നു. മറ്റേ നമ്മൾ ഭയങ്കര മറ്റേ എന്താ പറയുക ടാങ്ക് എക്സാക്ട് ഒരു എഞ്ചിനീയറിംഗ് ലെവലിൽ അവരുടെ ഒരു മറ്റേ സ്ട്രക്ചർ എഞ്ചിനീയർക്ക് വന്നിട്ട് അതിൻ്റെ സ്ട്രോങ് ഒക്കെ നോക്കിയിട്ടാണ് പണിതിരിക്കുന്നത്. പക്ഷെ അതിനകത്ത് നമുക്ക് ദിവസങ്ങളോളം മാസങ്ങളോളം ഷൂട്ട് ഉണ്ട്. ചിലതിനകത്ത് നമ്മൾ കടല് ചെയ്യാമെന്നുള്ള പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ ഫ്ലഡിൻ്റെ 44 സീക്വൻസ് ഉണ്ട്, ഈ സീക്വൻസ് മൊത്തം അതിനകത്ത് ചെയ്യണമെന്നുള്ള പ്ലാനിംഗ് ഉണ്ട്. പിന്നെ വേറെ മറ്റേ ഉള്ള കുറേ സാധനങ്ങൾ ഇതിനകത്ത് കൊണ്ടുവന്നുള്ള ഷൂട്ട് ചെയ്യാനുള്ള പരിപാടികളും അങ്ങനെ പരിപാടിയൊക്കെ പ്ലാനിങ്ങുണ്ട്. ആ ഒരു മെയിൻ ടാങ്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ മറ്റേ ടാങ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഫ്ലഡ് വന്നപ്പം വെള്ളം മറ്റേ വീടുകളിൽ വെള്ളം കയറി, മതിലിൻ്റെ ഇടയിൽ കൂടെ വെള്ളം കയറി, അപ്പം വെള്ളം നിൽക്കും എന്നുള്ളൊരു ഉദ്ദേശത്തിൽ. പക്ഷെ ആ സമയത്ത് ശക്തമായിട്ട് മഴയുണ്ടായിരുന്നു. അപ്പം ചില ബാക്ക് വാള് മറ്റേ കോമ്പൗണ്ട് വാളില് മറ്റേ താഴത്ത് കൂടെ ഒരു തോട് പോകുന്നുണ്ടായിരുന്നു. ഈ തോട് ശക്തിയായി ഒഴുകിയപ്പം മതിലിൻ്റെ അടിയത്ത് മണ്ണ് പോയി മതിൽ പറഞ്ഞു. അങ്ങനെ അതന്ന് രാത്രി മറ്റേ
ഒരു ഒരു 9 മണിയൊക്കെ ആയ സമയത്താണ് എല്ലാം സെറ്റായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എല്ലാം ഭയങ്കര മറ്റേ ജൂഡൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ് വെച്ചാൽ വെള്ളം നിർത്തി ഒക്കെ ഇനി ഷൂട്ട് ചെയ്യാം സംഭവം സമയത്താണ് അതിൽ പോയത്. പിന്നെ അത് വീണ്ടും മറ്റേ പിറ്റേ ദിവസം രാത്രി ഞങ്ങൾ ഷൂട്ട് ചെയ്തു. പിറ്റേ ദിവസം രാത്രി അന്ന് രാത്രി തന്നെ അത് കോമ്പൗണ്ട് മറ്റേ പകൽ രാവിലെ വന്നിട്ട് കോമ്പൗണ്ട് ഇതായിട്ട് പ്ലൈവുഡ് ഒക്കെ അടിച്ചതാക്കി പിറ്റേ രാത്രി ഷൂട്ട് ചെയ്തു. ഈ 2018 ഷൂട്ടിനിടയ്ക്ക് ഒരുപക്ഷെ ഇത് മാത്രമായിരുന്നോ ഇങ്ങനെ തടസ്സം വന്നൊരു സംഭവം? രണ്ടു പ്രാവശ്യം വോൾ ബ്രേക്ക് ആയി. അതായത് ഒരു കവലയെ സെറ്റിട്ട് അവിടെയും ഒരു വോൾ ഉണ്ടായിരുന്നു, അതും വോൾ ബ്രേക്ക് ആയി. അതും ഇതേ സെയിം വിഷയം എന്ന് വെച്ചാൽ നമ്മൾ അത്രയും മറ്റേ സ്ട്രോങ് ആയിട്ട് ചെയ്തില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റേ അവിടെ ആവശ്യമുള്ള ഷോർട്ട്സ് എടുക്കുക എന്നുള്ളൊരു പരിപാടി വന്നു. പക്ഷെ പിന്നീട് ചെയ്ത് വളരെ സ്ട്രോങ് ആയിട്ടാണ് ചെയ്ത്, പിന്നീട് സ്ട്രോങ് ആയിട്ട് ചെയ്യുകയും കുറേ സാധനങ്ങൾ അതിനകത്ത് ഷൂട്ട് ചെയ്യുകയും ചെയ്തു. പക്ഷെ മറ്റേ സുധീഷേട്ടൻ്റെ വീട്ടിൽ അത് മാത്രമേ ഷൂട്ട് ചെയ്തുള്ളൂ. ഈ കവലയിൽ നമ്മൾ മറ്റേ വോൾ ബ്രേക്ക് ആയതിനു ശേഷം പിന്നെ അത് മറ്റേ ഹെവി ആയിട്ട് സ്ട്രോങ് ചെയ്തിട്ട് ഒരുപാട് സീക്വൻസുകൾ അതിൽ ആ കവലയല്ലാത്ത കുറേ സീക്വൻസുകൾ അവിടെയാണ് ഷൂട്ട് ചെയ്തത്. ഇപ്പം വീടുകൾ ഇപ്പം ഈ ഇതുപോലെ ടാങ്ക് പണിതിട്ട് അതിനകത്ത് വീടുകൾ പണിയായിരുന്നു ചെയ്തത്? അല്ല, വീടുകൾ ഒരു സൈഡിൽ, ടാങ്കിന്റെ പണി ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. വീടുകളുടെ അതിലാ അത്രേ, അതാണ് 20 ഏക്കർ സ്ഥലം അല്ലെങ്കിൽ 25 ഏക്കർ സ്ഥലം കിട്ടണം എന്ന് നമ്മൾ പ്ലാൻ ചെയ്തതിന്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പം ഈ ടാങ്കിന്റെ ഈ സൈഡിൽ കൂടെ വീടിന്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അത് ടാങ്ക് പുരോഗമിച്ചതിനനുസരിച്ചിട്ട് മറ്റേ പിന്നെ കുറെ സ്പേസുകളുടെ പ്രശ്നം ഉണ്ടായിരുന്നു എന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, മറ്റേ അതും ഈ പറഞ്ഞ ഒരു വെള്ളം കയറുന്ന ഒരു സ്ഥലം തന്നെയാണ്, അത്യാവശ്യം ഒരു പാടത്തിന്റെയൊക്കെ സ്വഭാവമുള്ളൊരു സ്ഥലമാണത്. വെള്ളം മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു പരിപാടി, അപ്പോൾ വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ ക്രെയിൻ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് വീടെടുക്കാൻ പറ്റാത്തൊരു, അപ്പോൾ ഒരു പോയിന്റിൽ വന്നപ്പോൾ നമ്മൾ വീടുകൾ വയ്ക്കാൻ സ്ഥലമില്ലാത്തൊരു അവസ്ഥ വന്നു. പിന്നെ മറ്റേ ടാങ്ക് അപ്പോഴേക്കും മറ്റേ അത്യാവശ്യം പണി കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് വീടുകളൊക്കെ എടുത്ത് ഇതിനകത്തോട്ടും പണി ചെയ്ത് തുടങ്ങി. പിന്നെ ചില പിന്നെ നമ്മൾ കറക്റ്റ് ഓർഡറിൽ, പിന്നെ നമ്മൾ മറ്റേ ഓരോ സെറ്റപ്പിന് വീടുകൾ വെക്കുന്ന സമയത്ത് കറക്റ്റ് ഓർഡറിൽ നമുക്ക് വെക്കാനുള്ള സ്പേസ് നോക്കിയിട്ട് അടുത്തടുത്ത് മറ്റേത് വർക്കിംഗ് സ്പേസ് കൂടി വേണമല്ലോ. പിന്നെ വർക്ക് കഴിഞ്ഞ വീടുകളാണ്, പിന്നെ അതെല്ലാം ഇങ്ങനെ അടിക്കടിക്കടിക്ക് വെക്കാൻ പറ്റുന്ന ഒരു ഇതിലാണ് സ്പേസ് ഉണ്ടായിരുന്നത്. ഓക്കെ, ഇപ്പൊ ഈ വീടിന്റെ മേൽക്കൂര വരെ വെള്ളം പൊങ്ങുന്ന സാധനമൊക്കെ ഉണ്ടല്ലോ, അത് അത്രയും പറയില്ല, അതാണ് നിന്റെ ചലഞ്ചിങ്. ചലഞ്ചിങ് നമ്മള് മേക്കിംഗ് വീഡിയോ ഡാം നമ്മള് ഡാമിന്റെ സീക്വൻസ് അതിനകത്ത് ഉണ്ട്. മറ്റേ സ്ക്രിപ്റ്റിൽ ജൂഡ് എഴുതിയിട്ടുണ്ട്, മറ്റെന്താ പറയാ ഡാമിനകത്ത് മരം വന്ന് തടഞ്ഞു കിടന്നതും മറ്റേ പിന്നെ ആ ഷട്ടർ ക്ലോസ് ചെയ്യാൻ പറ്റാതെ വെള്ളം മറ്റേ, അപ്പൊ അങ്ങനെ ഒരു സീക്വൻസ് ഉള്ളതുകൊണ്ട് ഞങ്ങള് അപ്പൊ പെരിങ്ങൽകുത്ത് ഡാമിൽ ഞങ്ങൾ കാണാൻ വേണ്ടി പോയപ്പോ അവിടെ അങ്ങനെ ഒരു റിയൽ ഇൻസിഡന്റ് നടന്നിട്ടുണ്ട്. ജൂഡിന് അതറിയാം, ജൂഡ് പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ട്. ആ മരം അവിടെ കിടക്കുന്നുണ്ട്. അപ്പം മറ്റേ ഈ എന്താ പറയാ ഈ ഡാം, അപ്പോൾ ഡാമിന് നമ്മൾ ഫസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി പോയെങ്കിലും അവരതിനൊക്കെ പെർമിഷൻ കാണാൻ പോലും പെർമിഷൻ തന്നില്ല. പിന്നെ അത് മിനിസ്ട്രി ലെവലിലൊക്കെ സംസാരിച്ചിട്ട് അങ്ങനെ ഇതായപ്പോഴാണ് പിന്നെ വീണ്ടും കയറി കാണാൻ വേണ്ടി സമ്മതിച്ചത്. അങ്ങനെ കയറി കണ്ടു, മറ്റേ 1, 2, 3 പ്രാവശ്യം പോയി കണ്ടായിരുന്നു. അപ്പം ബാക്കിയുള്ള അതിൻ്റെ ഫുൾ ഇത് കണ്ടെങ്കിലും പിന്നീട് നമ്മൾ ഷൂട്ടിങ്ങിൻ്റെ പെർമിഷന് വേണ്ടിയിട്ട് കുറേ ട്രൈ ചെയ്തു. ഇടുക്കി ഡാം ഇതും കൂടിയാണ് ട്രൈ ചെയ്ത്. ഇടുക്കി ഡാം നമ്മൾ മറ്റേ അവർ പറഞ്ഞു ഡാമിനകത്ത് പെർമിഷൻ, അവർ കോമ്പൗണ്ടിനകത്ത് പെർമിഷൻ തരത്തില്ല, പുറത്തുനിന്ന് നിങ്ങൾ അങ്ങനെ വേണമെങ്കിൽ ഷൂട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മളതിൻ്റെ ഓപ്പോസിറ്റ് ഒരു സ്കൂളുണ്ട്, ഇടുക്കി ഡാം മറ്റേ ഇടുക്കി ഗോൾഡൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഒരു ദിവസം ജൂഡ് എനിക്ക് ഒരു അവിടുത്തെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നെ പടത്തില്ല, അതുകൊണ്ട് ഈ സ്ഥലത്ത് നമുക്ക് വർക്ക് ആവും ചേട്ടാ. നമുക്ക് നമ്മൾ പിറ്റേഴ്സ് ഞങ്ങൾ പോയി നോക്കി, അവിടെ നോക്കുമ്പോൾ അന്ന് ക്യാമറ കണ്ടായിരുന്നു. അന്നപ്പം എൻ്റെ നമുക്കത് കംഫർട്ടായിട്ട് അങ്ങനെ അങ്ങനെയാണ് അത് ഷൂട്ട് ചെയ്തത്. അപ്പം ഈ ഡാമിൻ്റെ പെർമിഷൻ കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുള്ള ഞാൻ ചൂടുന്നതുകൊണ്ട് നമുക്ക് ഇത് ടാങ്ക് തന്നെ സെറ്റ് ചെയ്യാം. അപ്പോൾ കേൾക്കുമ്പോൾ ആളുകൾക്ക് തോന്നും ഡാമിൻ്റെ സെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു, പക്ഷേ ചെറിയൊരു പരിപാടിയായിരുന്നു അത്. ചില നമ്മുടെ ഒരു ഒറ്റ ഷട്ടറും അതിൻ്റെ മറ്റേ വെള്ളം കയറിയതിന് ശേഷമുള്ള ഒരു ചെറിയൊരു പോർഷനെ ചെയ്തിട്ടുള്ളൂ, കുറച്ച് പോർഷനെ ചെയ്തിട്ടുള്ളൂ. വൈഡർ സീ ചെയ്യണം അത്. പക്ഷേ അതിനകത്ത് കറക്റ്റ് ആ മരം വന്ന് മറ്റേ സ്റ്റക്ക് ആവുന്നതും അതെല്ലാം നമുക്ക് റിയൽ ആയിട്ട് ഷൂട്ട് ചെയ്യാം. പക്ഷേ നമുക്ക് ഡാം കിട്ടിയാൽ പോലും നമുക്കത് ആ സീക്വൻസ് എല്ലാം സീ ചെയ്യേണ്ടി വരും. പിന്നെ മാത്രമല്ല മറ്റെന്താ പറയുക, അത്രയും പെർഫെക്ഷൻ ആയിട്ട് ചില ഷട്ടറിൻ്റെ ഓപ്പോസിറ്റ് ഒരു ആക്സസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും അത്ര പെർഫെക്ഷൻ ആയിട്ട് നമുക്ക് കിട്ടില്ല. പക്ഷേ ഇതിൽ നിന്നും നമുക്ക് മരവും നമ്മുടെ ഒറിജിനൽ മരമാണ്. പക്ഷേ മറ്റേ ആ സെറ്റ് മറ്റേ ഷട്ടറും പരിപാടിയും കാര്യങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് ഫ്രെയിം വെക്കാനും ഷൂട്ട് ചെയ്യാനും പറ്റിയത് സിനിമ കാണുമ്പോൾ ആൾക്കാർക്ക് അത്ര ഫീൽ കിട്ടാനും. അതുപോലെ ഇപ്പോൾ ഈ സുധീഷേൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ വീഴുന്ന ഒരു മരം ഉണ്ടല്ലോ, അതും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന മരമാണത്. പക്ഷേ അതിൻ്റെയും ലീഫുകളെല്ലാം മറ്റേ ഒറിജിനൽ ലീഫ് തന്നെയാണ്. വെച്ചാൽ നമ്മളത് മറ്റേ അതൊക്കെ ചലഞ്ചിങ് ആണ്. ഒരു ദിവസം വൈകുന്നേരം ആകുമ്പോഴേക്കും അത് പയ്യെ അങ്ങനെ വാടി തുടങ്ങാൻ ഇലകൾ, വിദ്യാസം രാത്രി ഇരുന്നിട്ട് കംപ്ലീറ്റ് ആണ്. ഇപ്പം രാത്രിയാണ് ഷൂട്ടെങ്കിൽ പകല് ഇലകൾ കയറ്റും, മറ്റേ പകലാണ് ഷൂട്ടെങ്കിൽ രാത്രി ഇലകൾ കയറ്റും. എന്നാണ് ഷൂട്ട് ചെയ്തത്. ഈ ഉറക്കില്ലാത്ത പണിയാണല്ലേ ഇത്? അങ്ങനെ ചോദിക്കരുത്. എന്താ ഇത് പണിയായിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പണി തന്നെയാണ്. പക്ഷെ ഇതിൻ്റെ അകത്തുള്ളൊരു ഒരു എൻജോയ്മെൻ്റ് ആയിട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്കിതിനൊരു പാഷൻ ഉണ്ടല്ലോ, നമുക്കിത് ഇങ്ങനെ സിനിമ ചെയ്യുക എന്നുള്ള അതിൻ്റെ ത്രില്ല് ആ രീതിയിൽ എടുക്കുമ്പോൾ നമുക്കിത്
ചെയ്താലും ചെയ്താലും മതിയാവൂല. ഓക്കേ, അങ്ങനെ ഒരു കൊതിയോടെ ചെയ്ത സിനിമയാണ്. കൊതിയോടെ ചെയ്യുന്ന ഒരു പരിപാടി തന്നെയാണത്. ഇത് ഇപ്പൊ കുറച്ചെങ്കിലും പാളി, ഇപ്പൊ നമ്മള് 2018 കുറിച്ച് പറയുന്നത്, ഇപ്പൊ സ്ക്രിപ്റ്റിൽ ഒരുപാട് വിമർശനങ്ങളൊക്കെ ആദ്യം ഇതൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും ടെക്നിക്കൽ സൈഡിൽ ഒരു തരത്തിൽ ഇത് കൊളായിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ടെക്നീഷ്യൻസിന്റെ സിനിമയാണ്. അപ്പൊ എവിടെയെങ്കിലും പാളിപ്പോയാൽ തീർന്നു, ആ ഒരു പെർഫെക്ഷൻ കാണികൾക്ക് തോന്നും. ചേട്ടന്റെ വർക്ക് കഴിഞ്ഞ സിനിമ കണ്ടപ്പോ അങ്ങനെ തന്നെ തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. അത് ഇത്രയും പെർഫെക്ഷൻ ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് ശരിക്കും പറയാം, അതിൽ നിന്നുകൊണ്ട് ആ ഉള്ള സ്പേസിൽ നിന്നുകൊണ്ട് മാക്സിമം വൈഡ് വെച്ച് മറ്റേ അത് ഷോട്ട് എടുക്കുക എന്നുള്ളത് ഡയറക്ടറിൻ്റെയും ക്യാമറമാൻ്റെയും അത് നല്ലപോലെ മറ്റെന്താ പറയുക വൃത്തിയായിട്ട് എടുക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ എന്ത് സെറ്റ് ഇട്ടാലും എന്ത് സ്പേസ് കണ്ടെത്തിയാലും മറ്റേ എന്ത് ചെയ്താലും അത് ഷൂട്ട് ചെയ്യുന്ന ഒരു ആളുടെ ഒരു മെടുക്കും കൂടി വേണം അതിനകത്ത്. അത് അഖിൽ ജോർജ് എന്ന ക്യാമറമാനെ ഞാൻ അല്ല അവൻ എന്നറിയോ, നമ്മൾ പല ക്യാമറമാരുടെ കൂടെ പോയിട്ടുണ്ട്. ഞാനും ജൂഡും ക്യാമറ മറ്റേ കൊറോണ സമയത്ത് ഒരു മാർച്ചിൽ ഞാനും ജൂഡും കൂടി ബോംബെക്ക് പോയിട്ടുണ്ട്. അതായത് മാർച്ച് 16-17 രണ്ടു ദിവസം ബോംബെയിലായിരുന്നു ഞങ്ങള്. പി പി കിറ്റ് ഒക്കെ ഇട്ടിട്ടാണ് ഞാൻ ബോംബെക്ക് പോയത്. 23-ാം തീയതി ലോക്ക്ഡൗൺ വരുകയാണ്. മറ്റേ അങ്ങനെ ഈ ക്യാമറമാന് വേണ്ടിയിട്ട് തന്നെ കുറെ അലഞ്ഞിട്ടുണ്ട് ഞങ്ങള്. കുറെ അലഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്, കഥ കേൾക്കും പോവും, പിന്നെ റിപ്ലൈ ഒന്നും ഉണ്ടായിരിക്കില്ല. അപ്പം ആ മൊമെന്റിലാണ് മറ്റേ അഖിൽ ജോർജിനെ, മറ്റേ ടോവിയാണ് അഖിലിനെ പരിചയപ്പെടുത്തിയത്. മറ്റേ ചമനും ഇതിലേക്ക് വരുന്നത്, പല എഡിറ്റേഴ്സും ഉണ്ടായിരുന്നു. പക്ഷെ മറ്റേ അതുവരെ എടുത്തു പറയേണ്ട ഒരു ഏരിയയാണ് മറ്റേ സൗണ്ടും. ഇപ്പം ഞാൻ സെറ്റ് ഇട്ടു, ഇപ്പം മറ്റേ അത് നല്ല രീതിയിൽ ഷൂട്ട് ചെയ്തു. എന്നാലത് നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് ഫീൽ ചെയ്യുന്ന സൗണ്ടിലൂടെ ഒക്കെ കൂടെയാണ് നമുക്ക്. അതെ, ആ ഒരു സാധനം അതേപോലെ മ്യൂസിക് ആറാറ് അതൊക്കെ നമ്മൾ എടുത്തു പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ അതിൻ്റെ പ്രൊഡക്ഷൻ അവരുടെ ഫണ്ട് വേണം. അതെ, അതാണ് ചോദിക്കാൻ വരായിരുന്നു. നിങ്ങൾക്ക് അതിനുള്ള ഫുൾ ഫ്രീഡം സാമ്പത്തികമായിട്ട് ഉണ്ടായിരുന്നോ? നല്ലപോലെ ഫ്രീഡം ഉണ്ടായിരുന്നു മറ്റേ. പക്ഷേ എങ്കിലും മറ്റേ ചെറിയ ചെറിയ പേടിയുണ്ട് പ്രൊഡക്ഷൻ എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് പാളിപ്പോയാലോ. പിന്നെ ചില എന്നെയും കുറച്ച് ഒരു സംശയത്തിലാണ് പ്രൊഡ്യൂസർ കാണുന്നത്. ചില മാമാങ്കം നല്ലപോലെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ വർക്കാവാതെ പോയത് ഇല്ല. പുള്ളിക്ക് ഒരു അതുമാതിരി ഒരു പേടി ഉണ്ടായിരുന്നു പുള്ളിക്ക്. പക്ഷേ ഹെലികോപ്റ്റർ സീക്വൻസ് ഒക്കെ കഴിഞ്ഞപ്പം പിന്നെ ഭയങ്കരമായിട്ട് പുള്ളിക്കും കോൺഫിഡൻ്റ് ആയത് വർക്കാവും പരിപാടി. അതാണ് മറ്റേ തുറപ്പ് ചീട്ട്. ഹെലികോപ്റ്റർ സീക്വൻസ് ഷൂട്ടിംഗ് കഴിഞ്ഞപ്പം നമ്മൾ ഫ്രണ്ട്ലി കയറി സാറ് വരുമ്പോൾ കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ അതിൻ്റെ ചേട്ടനും ഒക്കെ ഭയങ്കര ഹാപ്പി. അതിൽ ആ പണി വർക്കാവുന്നുണ്ട് പരിപാടി. അതല്ലാതെ ഇത് ഒരു എന്താ പറയുക, ഇനി കൺഫ്യൂഷൻ അടിക്കേണ്ട എന്നുള്ള രീതിയിലേക്ക് എല്ലാവർക്കും അവരുടെ കോൺഫിഡൻ്റ് ആണല്ലോ. അപ്പം ആൻ്റെ ചേട്ടൻ്റെയും പിന്നെ വേണു സാറിൻ്റെയും പത്മനാഭ സാറിൻ്റെ ഒക്കെ കോൺഫിഡൻ്റ് ആണ് നമ്മുടെ മുന്നോട്ടുള്ള യാത്ര. ഈ പറഞ്ഞ ഹെലികോപ്റ്റർ കാര്യം ചോദിക്കാൻ വരായിരുന്നു. അത് നിങ്ങൾ ഉണ്ടാക്കിയ ഹെലികോപ്റ്റർ ആണല്ലേ? അതെ അതെ, സെറ്റിട്ട്. അതിപ്പം നമ്മുടെ വേണു സാറിൻ്റെ വീട്ടിലിരിക്കുന്നുണ്ട്. പുള്ളിയുടെ ഒരു സ്പേസിൽ, വീട്ടിലാണ്, വീട്ടിൻ്റെ ഒരു സ്പേസിൽ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. എത്ര ചിലവായി കാണും അതിനൊരു എനിക്ക് എക്സാക്റ്റ് എനിക്ക് അറിയത്തില്ല. ഞാനന്നൊരു 10 ലക്ഷം രൂപയാണ് പറഞ്ഞത്. അതിന്റെ മുകളിൽ പോയിട്ടുണ്ട്. 16 രൂപ ഉണ്ടായിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ആർട്ട് വർക്കിന്റെ ഡിപ്പാർട്ട്മെന്റ് അതേ ഉള്ളു, വേറെ ഒന്നും അതിനകത്ത് ഒന്നുമില്ല. മറ്റേ നമ്മള് മറ്റേ അതിനകത്ത് കുറച്ച് കുറച്ച് സിജി ഷോർട്സുകൾ ഉണ്ട് അതിനകത്ത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഷോർട്സ് എടുത്ത ഒരു സീക്വൻസ് അതായിരിക്കും. ഈ ഇപ്പൊ ഹെലികോപ്റ്ററൊക്കെ ഉണ്ടാകുമ്പോൾ പുറമേ നിന്ന് നിങ്ങൾ റെഫറൻസ് തേടുകയോ അല്ലെങ്കിൽ ആരെങ്കിലും ഉപദേശം തേടുകയോ അതെങ്ങനെയാ? ഇഷ്ടംപോലെ ഉപദേശങ്ങളുണ്ട്. അത് പുറത്ത് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് അത് പറയാത്തത്. എന്നുവെച്ചാൽ സെൻട്രൽ ഗവൺമെന്റ് ആൾക്കാരാണ് അവര്. അപ്പോൾ അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അവര് ഒരുപാട് ഹെൽപ്പുകൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ഹെൽപ്പുകൾ ഉണ്ടായിട്ടുണ്ട് അവരുടെ. അവരാണ് അതിന്റെ മെഷർമെന്റ്. പക്ഷെ നമ്മൾ കുറച്ചൊന്ന് കോമ്പാക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ അത്രയും സൈസിൽ വേണ്ട, അതിന് കുറച്ചേ കുറച്ചുള്ളൂ, കുറച്ച് സൈസ് കുറച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്, എക്സാക്ട് സൈസ് അല്ലാതെ. പക്ഷെ അവർ വന്ന് കണ്ടിട്ട് അവർ എക്സൈറ്റഡ് ആയി. ഇത് മറ്റേ അവർ ഈ ഹെലികോപ്റ്റർ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ അവർക്ക് ഇത് കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡ്, ഭയങ്കര അത്രയും പെർഫെക്ഷൻ ഉണ്ടായിരുന്നില്ലേ. അത് നമ്മുടെ കൂടെ ഉള്ള ടീമിന്റെ ഗുണമാണ്. അത് നമുക്ക് അത്രയും പ്രൊഫഷണൽ ആയിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ള നമ്മുടെ ടീം. അവരും അതിന് എല്ലാവരും ഒരു അത്രയും ഒരു ഇത് ചെയ്ത്, ഇന്നുവരെ ഞാനും ചെയ്തിട്ടില്ല ഒരു ഹെലികോപ്റ്റർ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞ സാധനം ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് അതിനോടൊരു ഒരു കടല് ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് മറ്റേ അപ്പം ജൂഡ് ഇങ്ങനെ സംസാരിച്ചു, നമുക്ക് കടലിന്റെ സീക്വൻസ് എന്ത് ചെയ്യും ചേട്ടാ നമുക്ക് സംബന്ധിച്ചു. അപ്പൊ നമ്മള് മറ്റേ ഏതായാലും തങ്കശ്ശേരിയിൽ നമുക്ക് ലൊക്കേഷൻ നോക്കാൻ പോകണം. അപ്പൊ ഞാൻ എനിക്ക് തങ്കശ്ശേരി ഭാഗം നല്ല പരിചയമാണ്. മറിയമുക്ക് ഫുൾ പടം അവിടെ ചെയ്തത്. അപ്പൊ അവിടെ ചെന്നപ്പം അവിടെ ഒരു ഈ കടലിനോട് ചേർന്നിട്ട് ലഗൂൺ മാരി സ്പേസ് ഉണ്ട്. അപ്പൊ അതായത് മറ്റേ ആഴക്കുറവുണ്ട്, തേരെ കുറവായിരിക്കും. ചിലത് കെട്ടിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. അവിടെയാണ് ബോട്ടുകളെല്ലാം വന്ന് എടുക്കുന്നത് ഏറ്റവും കൂടുതൽ. അല്ലാതെ മറ്റേ ബീച്ച് സൈഡായിട്ട് അങ്ങനെ വരുന്ന സ്ഥലത്തും ബോട്ട് എടുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ലഗൂൺ സ്ഥലത്ത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ കുറച്ച് കംഫർട്ട് ആയിരിക്കും. അപ്പൊ പിന്നെ മാത്രമല്ല ഇത് ഈ മറ്റേ ഇതിനകത്തും ഓളം ഉണ്ട്, ശരിക്കും നല്ലപോലെ ഓളം ഉണ്ട് നമുക്ക് അങ്ങനെ. മറ്റേ അപ്പം അതിനകത്ത് മഴ വേണം നമുക്ക് ഫുൾ ടൈം, പിന്നെ വിൻഡ് വേണം ഫുൾ ടൈം,
അപ്പോൾ ഇതെല്ലാം കൂടി അവിടെ കൊണ്ട് സെറ്റ് ചെയ്യാൻ പറ്റില്ല. ഒന്നാമത് ഈ ലഗൂണാണെന്നുണ്ടെങ്കിലും അത് ഭയങ്കര ഹൈറ്റിലാണെങ്കിൽ റോഡ് വന്ന് നിൽക്കുന്നത്, അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങലും ഭയങ്കര സൈഡ് എഡ്ജ് ഭയങ്കര ഡീപ്പ് എഡ്ജ് തന്നെ ഡീപ്പുണ്ട്. അപ്പോൾ നമുക്കായിരിക്കും ഒരിക്കലും നൈറ്റാണ് ഷൂട്ട് ചെയ്യേണ്ടത്, ലൈറ്റ് ചെയ്യേണ്ട ബുദ്ധിമുട്ട്. അങ്ങനെ അപ്പം ഞാൻ ചൂണ്ടത് ഇവിടെ നമുക്ക് ഏതെല്ലാത്തിനും വലിയ ടാങ്ക് നമ്മുടെ കയ്യിലുണ്ട്, നമുക്കിത് തന്നെ ആലോചിച്ചാലോ. അപ്പം ആലോചിക്കാൻ, അപ്പം ജൂഡ് തന്നെയാണ് ഫസ്റ്റ് ബ്ലേഡ് റണ്ണർ എന്ന പടത്തിൽ നിന്ന് ഒരു മറ്റേ അതിൻ്റെ ഒരു വേവ്സ് ഉണ്ടാക്കുന്ന ഒരു സാധനം കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പം ഞാൻ പക്ഷേ ഞാൻ ഓൾറെഡി എനിക്ക് ഇതിനെ കുറിച്ചിട്ടൊരു മറ്റേ എന്താ പറയുക മരക്കാറ് ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു മറ്റേ എക്സ്പീരിയൻസ് അവിടെ ഞാൻ പോയിട്ടുണ്ട്. അവിടെ അങ്ങനത്തെ കണ്ടിട്ട് എനിക്കത് പിന്നെ വേവ്സ് ഉണ്ടാക്കേണ്ടത് അതിനൊരു വേവ്സ് ഹെവി ആയിട്ട് ആളുകളുടെ മേത്തേക്ക് വരുന്ന സാധനങ്ങൾ അങ്ങനെ സാധനങ്ങൾ അവിടെ ക്രിയേറ്റ് അത് നന്നായിട്ട് സക്സസ് ആയി. അല്ല അത് കുറേ ടെസ്റ്റ് അടിച്ചിട്ടുണ്ട്, ഞങ്ങൾ കുറേ ടെസ്റ്റ് അടിച്ചിട്ടുണ്ട്. അത് മേക്ക് മീഡിയൽ ഉണ്ടായിരിക്കും, അത് ആളുകളെ വെച്ചിട്ട് എൻ്റെ അസഞ്ചേഴ്സിനെ വെച്ചിട്ട് ഞങ്ങൾ അത് മറ്റേ അതാക്കിയിട്ട് എവിടെ വരുമ്പോൾ പെയിൻ വരുന്നുണ്ട് ആൾക്ക്, മൊത്തം വെള്ളം വന്നിട്ട് 10-25 ലിറ്റർ വെള്ളമാണ് അവിടുന്ന് അന്ന് വീഴുന്നത്. അങ്ങനെ പല ആൾക്ക് പലതവണ ടെസ്റ്റ് അടിച്ചിട്ടാണ് അത്. ഫസ്റ്റ് ആ ഇതൊക്കെ ഉണ്ടാക്കിയപ്പം അതിൻ്റെ ടിൻ ഷീറ്റൊക്കെ അടിച്ചതെല്ലാം അടിച്ച് തീർച്ച ദൂരെ പോയി. എന്നിട്ട് പിന്നെ വേറെ ടിൻ ഷീറ്റ് കുറച്ചും കൂടി ഗേജ് കൂടി കൂടുന്ന വെൽഡിംഗ് ഒക്കെ ചെയ്തിട്ട് പിന്നെ രണ്ടാം പ്രാവശ്യമാണ് പിന്നെ അത് പിന്നെ സക്സസ്. ഈ സിനിമയുടെ ഒരു ആർട്ടിന്റെ ഒരു ബഡ്ജറ്റ് ഉണ്ടല്ലോ, ഏകദേശം എത്രയായി കാണും പറയാൻ പറ്റുമോ? എന്തായാലും ഒരു 8+ ഒക്കെ ആയിട്ടുണ്ടാവും അല്ലേ. ഈ വീടുകളുണ്ടല്ലോ, എല്ലാ വീടും ഇപ്പൊ ടോവിനോടെ വീട് അതൊക്കെ സെറ്റാണോ അതോ ാണ് മറ്റേ ജോയ് മാത്യുവിന്റെ ഒറിജിനൽ വീടാണ്. അത് മറ്റേ വെള്ളം കയറ്റാൻ അനുവദിക്കുന്ന വീടുകളെ അന്വേഷിച്ചിട്ട് ജൂഡിന്റെ ഫ്രണ്ട്സുകളെ കുറെ കോണ്ടാക്ട് ചെയ്യുന്നു, ഞാൻ എന്റെ കുറെ ഫ്രണ്ട്സുകളെ കോണ്ടാക്ട് ചെയ്യുന്നു, പല ആൾക്കാരും പ്രൊഡ്യൂസറുടെ വീട് പോയി നോക്കി ഞങ്ങള്. മറ്റേ അപ്പൊ നമുക്കത് ചില സീൻ എടുക്കാനും വെള്ളം കയറ്റാനും കംഫർട്ട് ആവുന്നില്ല. പ്രൊഡ്യൂസറുടെ വീട്ടിൽ വെള്ളം കയറ്റിക്കോളം പറഞ്ഞു, പുള്ളി ആലുവയിലൊരു വീടുണ്ട്. അങ്ങനെ പല പല വീടുകള് പ്രൊഡ്യൂസറുടെ ഫ്രണ്ട്സുകളുടെ വീടുകൾ പോയി നോക്കുന്നു. അങ്ങനെ നമ്മുടെ ഒരു സുഹൃത്തുണ്ട് എൻ്റെ ബൈജു എന്നുണ്ട്, പുള്ളിയാണ് പുള്ളി ഈ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. പുള്ളിയുടെ പുള്ളി വഴിയാണ് ഈ വീട് നമ്മൾ എത്തുന്നത്. ജോയ്മാത്യു ആ വീട് താമസമില്ലാത്ത വീടാണ്. ഓൾറെഡി അവർ ആ വീട്ടിൽ വെള്ളം കയറിയിട്ടുണ്ട് ഫ്ലഡ് സമയത്ത്. അപ്പൊ അവർക്ക് അവർ പറഞ്ഞു എന്തായാലും നിങ്ങളുടെ ഇതല്ല ഒരു ദിവസത്തെ കേസല്ലോ കയറ്റിക്കോളാം പറഞ്ഞു. അപ്പൊ നമ്മുടെ ഫ്രണ്ട് മറ്റേ ഡോറുകളെല്ലാം വെള്ളം ലീക്കാവാത്ത സ്പേസെല്ലാം നമ്മൾ ബ്ലോക്ക് ചെയ്തു. നോക്കിയിട്ട് അതിനകത്ത് അങ്ങനെ കുറച്ചല്ലേ വെള്ളം കയറുന്നുള്ളൂ, ഒരു 2 ഫീറ്റിൽ താഴെയുള്ളൂ. മറ്റേ വെള്ളം ദോശ അടിച്ച് കളഞ്ഞ് എല്ലാം ക്ലീൻ ചെയ്ത് കുറച്ച് ഇത് എല്ലാം ഫർണിച്ചറൊക്കെ അവരുടെ തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ മറ്റേ നനയും എന്ന് തോന്നുന്ന സാധനങ്ങൾ പ്രോബ്ലം ഉണ്ടാവുന്ന സാധനങ്ങളെല്ലാം ഞങ്ങൾ കൊണ്ടുവന്ന് വെച്ചു, മറ്റേ സാധനങ്ങളെല്ലാം അവരുടെ തന്നെയായിരുന്നു അവർക്ക് പ്രശ്നം. ഈ വെള്ളത്തിന് അടിയിലേക്ക് പോകുന്ന മറ്റേ മുങ്ങി പോകുന്ന സാധനമൊക്കെ ഇന്ദ്രൻസേട്ടനൊക്കെ വെള്ളത്തിനടിയിലേക്ക് പോകുന്നു ചെയ്തു. മറ്റേ അതിലൊരു സമയത്ത് എന്തറിയാം, ഒരു സീക്വൻസ് 1-2 സീക്വൻസ് ഇന്ദ്രൻസേട്ടൻ്റെ ഫേസ് അറിയാത്ത സീക്വൻസ് ഡ്യൂപ്പിനെ വെച്ചിട്ടാണ് ചെയ്തിരുന്നത്. ആക്ച്വലി ഇന്ദ്രൻസേട്ടൻ നീന്തൽ അറിയില്ല, പക്ഷേ നീന്തൽ അറിയാത്ത പുള്ളി പോലും അത് ചെയ്യാനുള്ള ത്രില്ലായിരുന്നു. ആക്ച്വലി മറ്റേ ഭയങ്കര ഒരു ടീമായിരുന്നു മറ്റേ ബോംബെയിൽ നിന്ന് വന്നുള്ളത്, ഭയങ്കര അവർ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അണ്ടർ വാട്ടർ ചെയ്യുന്ന ആൾക്കാരും. അതിൽ മറ്റേ അഖിൽ ജോർജിൻ്റെ ഒരു അസിസ്റ്റന്റിനെ ആണ് മറ്റേ ഇന്ദ്രേട്ടൻ്റെ ഡ്യൂപ്പായിട്ട് വെച്ചിരുന്നത്. അത്ര മാച്ചിങ് അല്ല അതിന്, ഒരു അന്ന് നൈറ്റാണ് ഷൂട്ട് നമുക്ക്. അപ്പം അഖിൽ ഭക്ഷണം കഴിച്ച് തിരിഞ്ഞ് നോക്കിയപ്പോൾ ഒരാൾ അവിടെ നിന്ന് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നു, അത് നമ്മുടെ കൂടെ ഉറക്കുന്ന കൂട്ടൻ എന്ന് പറഞ്ഞ കാർപ്പൻ്ററാണ്. ആ കൂട്ടൻ്റെ അവൻ ചോദിച്ചു നീന്തൽ അറിയുമോ എന്ന് ചോദിച്ചു. ആ അറിയാമെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ വിളിച്ചു അടിച്ചു. അങ്ങനെ പക്ഷെ മറ്റേ ഇന്ദ്രൻസേട്ടൻ്റെ കറക്റ്റ് പൊക്കം അതേ തടി ബാക്ക് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയത്തേയില്ല. ഞങ്ങൾ അവൻ അതിന്റെ ഇത് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്റെ അടുത്ത്. ഈ മറ്റേ അതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള വള്ളങ്ങളൊക്കെ ഇല്ലേ രക്ഷിക്കാൻ വന്ന ബോർഡ് അതൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയത്? അല്ലല്ല, അത് നമ്മൾ ഒറിജിനൽ വള്ളങ്ങള് മറ്റേ അബാൻഡൻഡ് ആയിട്ടുള്ള വള്ളങ്ങള് നിറയെ നമ്മുടെ അരൂർ ചേർത്തല ഭാഗങ്ങളിൽ കിടപ്പുണ്ട്. അത് അത് ഒരിക്കലും അവർക്ക് മറ്റേ കടലിൽ കൊണ്ടുപോയിട്ട് മീൻ പിടിക്കാനോ ഒന്നും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കിടക്കുന്ന അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അപ്പൊ അങ്ങനത്തെ ബോട്ടുകൾ നമ്മൾ വാങ്ങിക്കൊണ്ടു വന്നിട്ട് അത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് മറ്റേ പോയ പീസുകളൊക്കെ കട്ട് ചെയ്ത് അവിടുന്ന് മാറ്റി വേറെ വുഡും പ്ലൈവുഡ് ഒക്കെ വെച്ചിട്ട് ഫുൾ ഫൈബർ ചെയ്തു. ഫൈബർ ചെയ്തിട്ട് നമുക്ക് കടലിൽ നമ്മുടെ വെള്ളത്തിൽ ഇറക്കിയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എവിടെ അങ്ങനെ ലീക്കാവാത്ത രീതിയിൽ ചെയ്തു. നമുക്ക് പിന്നെ ഒരു പെർമനന്റ് യൂസ് അല്ലല്ലോ നമ്മുടെ ഒരു ആവശ്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ. പക്ഷെ നല്ല സ്ട്രോങ് തന്നെയായിരുന്നു അതെല്ലാം. ഈ റിസ്ക് കൂടുതലായിരുന്നു അങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് വെള്ളത്തിൽ അതിനുള്ള സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ എങ്ങനെയായിരുന്നു? ഇതിനകത്ത് മറ്റെന്താ പറയുക, വെള്ളത്തിൽ നമ്മൾ മുങ്ങിപ്പോകുന്ന രീതിയിൽ വെള്ളം ഇല്ല. നമ്മുടെ ഒരു ശരിക്കൊരു 4 ഫീറ്റ് 4.5 ഫീറ്റ് താഴെയുള്ളൂ വെള്ളം. നമുക്കൊരിക്കലും അങ്ങനത്തെ ഒരു ഏരിയ വരുന്നില്ല. മറ്റേ ഇപ്പം എത്ര നീന്താൻ അറിയാൻ പാടില്ലാത്തവനും അതായിരുന്നു അതിൻ്റെ ചലഞ്ചിങ്. ഈ ഫ്ലഡ് ചെയ്യുമ്പോൾ ആളുകൾക്ക് അപകടമില്ലാത്ത രീതിയിൽ ഇത് യൂസ് ചെയ്യാന്ന് പറയുന്ന ഒരു സാധനം, അത് അതാണ് അതിൻ്റെ ഐഡിയ. ആളുകൾക്ക് ഒരാൾക്ക് പോലും അപകടമില്ല, ആര് വീണാലും ഒന്നും സംഭവിക്കില്ല, അവനെ എണീക്കാം.
വെള്ളത്തിൽ നമുക്ക് ഒരാളുടെ മുകളിലേക്ക് വെള്ളം നിൽക്കും പോകുമ്പോഴാണല്ലോ അവന് അതിന്റെ ശ്വാസം കിട്ടാത്ത അവസ്ഥ വരുന്നത്. പക്ഷെ ഇത് എല്ലാവർക്കും ഇപ്പം നീന്താനൊക്കെ അനായാസം വർക്ക് ചെയ്യാൻ പറ്റുന്നത് നടന്ന് ഷൂട്ട് ചെയ്തിട്ടാണോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത് ഇതായിട്ട്? ഓക്കെ ഓക്കെ. ഈ ഞാൻ നമ്മുടെ ഈ 2018 ബന്ധപ്പെട്ട ഏതോ ഒരു വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് ഒരാളിട്ടേക്കുന്നു, ഗംഭീര ഗ്രാഫിക്സ് ആണ്. അപ്പോൾ അതിൻ്റെ താഴെ ഒരു കമൻറ്റ്, ഇത് ഗ്രാഫിക്സ് വർക്ക് അല്ല, ഇതെൻ്റെ ഹസ്ബൻഡ് ചെയ്തതാണ് എന്ന് പറഞ്ഞ് ഒരു കമൻറ്റ്. അപ്പോഴാണ് ഉണ്ട് ചേട്ടൻ്റെ വൈഫ് അങ്ങ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടുകാർക്ക് ഭയങ്കര പ്രൗഡായിരിക്കുമല്ലോ അല്ലേ? അതായത് ഇന്നലെയാണ് അമ്മയൊക്കെ പോയി സിനിമ കണ്ടത്. അപ്പം അമ്മയും അപ്പം വൈഫും പിള്ളേരും കൂടി ഇന്നലെയും ഇന്നലെ ഞങ്ങൾ സെക്കൻഡ് ഷോയ്ക്ക് ഞങ്ങൾ വീണ്ടും പോകാണ്ട് ഇന്നലെ വീണ്ടും പോയിട്ടുണ്ടായിരുന്നു. എന്താ പറഞ്ഞു വൈഫൊക്കെ? അയ്യോ, അവർ ഭയങ്കര ഹാപ്പിയാണ്. അവർ സെറ്റിലൊക്കെ വരാറുണ്ട്. അവർക്ക് അപ്പോൾ എല്ലാ ഷൂട്ടിലൊക്കെ അവർക്ക് അറിയാം ഇത് ഫ്ലഡ് ഉണ്ടായതൊക്കെ എങ്ങനെയാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത് ഫുൾ ആയിട്ടുള്ള അവർ പല പ്രാവശ്യം വന്നിട്ടുണ്ടാവും. ഓക്കെ, ഞാൻ ആ കമന്റ് കണ്ടിട്ട് പിന്നെ സെർച്ച് ചെയ്ത് പോയിട്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ ചേട്ടനെ കിട്ടുന്നത്. ഈ മണി എന്നല്ലേ എല്ലാവരും വിളിക്കുന്നത്? അതെ, എന്റെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് മണി എന്നുള്ളത്. അച്ഛമ്മയുടെ പേരാണ് മണി എന്നുള്ളത്. എങ്ങനെ സിനിമയിൽ വന്നത്? സിനിമയിൽ വന്നത് മറ്റേ 2000 കൊച്ചു കൊച്ചു സന്ദർശനം എന്ന് പറഞ്ഞ സിനിമയിലൂടെയാണ്. എന്റെ നൈബറും എന്റെ വളരെ ക്ലോസ് ഫ്രണ്ടുമാണ് ഇപ്പോഴത്തെ നമ്മുടെ പ്രൊഡ്യൂസറായിട്ടുള്ള സേതു മണ്ണാർക്കാട്. ഇപ്പം മറ്റേ ജോമോന്റെ സുവിശേഷങ്ങൾ, ഞാൻ പ്രകാശൻ, പാച്ചു അൽബുദൊക്കെ മൂന്ന് സിനിമകളുടെ പ്രൊഡ്യൂസറാണ്. നേരത്തെ കൺട്രോളറായിരുന്നു പുള്ളി. പുള്ളിയാണ് എന്നെ സിനിമയിലേക്ക്, നമ്മളുടെ ഒരു പ്രവൃത്തികളും പരിപാടികളും കണ്ടപ്പോൾ ഇവന് സിനിമയിൽ ഒരു ഭാവി ഉണ്ടാവാം എന്ന് പറഞ്ഞ് അങ്ങനെ. സിനിമയിൽ വരുന്നതിന് മുമ്പ് ഞാൻ മറ്റെന്താ പറയാ, മെയിൻലി സേതുവേട്ടൻ അങ്ങനെ തോന്നാനുള്ള കാരണം വെച്ചാൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ സുഹൃത്തുക്കളുടെയൊക്കെ പെങ്ങന്മാരുടെ കല്യാണത്തിന് അവരുടെ കല്യാണ ഡെക്കറേഷൻ പരിപാടികൾ, അതേപോലെ നബിദിനത്തിനൊക്കെ അവരുടെ കുറേ ഡെക്കറേഷൻ പരിപാടികൾ, അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ ഡെക്കറേഷൻ പരിപാടികൾ ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ. അത് നമ്മുടെ കയ്യിൽ തന്നെ കാശ് നോക്കിയിട്ട് നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റാണ് ശരിക്കത്. പിന്നെ ഞാൻ മറ്റേ ബാംഗ്ലൂരിലെ ശോഭ ഡെവലപ്പേഴ്സിൽ കുറച്ച് കാലം വർക്ക് ചെയ്തിട്ടുണ്ട് ഇന്റീരിയർ സെക്ഷനായിട്ട്. അതൊക്കെയായിരുന്നു സിനിമയ്ക്ക് മുമ്പുള്ള പരിപാടികൾ. അതായത് സിനിമയിൽ ഞാൻ വന്നിട്ടും ബാംഗ്ലൂർ ഞാൻ കുറേ മറ്റേ ഒരു ഞാൻ ശരിക്കും വെള്ളി നക്ഷത്രമൊക്കെ കഴിയും മറ്റേ കഴിയുമ്പോഴാണ് ബാംഗ്ലൂരിൽ നിന്ന് ഫുൾ റൂമൊക്കെ ചെക്ക്ഔട്ട് ചെയ്ത് എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഫുൾ സിനിമയും എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ആ സമയത്താണ്. ഓക്കെ, എംപുരാനും ചേട്ടനല്ലേ ചെയ്യുന്നത്? എംപുരാൻ അല്ലാണ്ട് വേറെ ഏതെങ്കിലും ഉണ്ടോ ഇനി ഇപ്പം വരുന്നുണ്ടോ? ഇല്ല, വേറെ ഒന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല. എംപുരാൻ കഴിഞ്ഞിട്ട് ഈ പൃഥ്വിരാജിന്റെ കൂടെ ഇപ്പൊ ലൂസിഫറും ചെയ്തു, ഇപ്പൊ വെള്ളി നക്ഷത്രം ചെയ്തു. എന്താ പറഞ്ഞു, ഇത് കണ്ടിട്ട് കണ്ടോ പുള്ളി സിനിമ കണ്ടോ? ഇല്ല, അപ്പോൾ എൻ്റെ പുള്ളീനെ ഞങ്ങൾ ഇപ്പം കഴിഞ്ഞ 7-ാം തീയതി പുള്ളിയായിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ സമയത്ത് പുള്ളി എന്നെ പുള്ളിക്ക് റിപ്പോർട്ടുകൾ കിട്ടുമല്ലോ എല്ലാത്തിനും. പുള്ളി സിനിമ കണ്ടിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം ഇന്നും ചിലപ്പം ഈ ഗ്യാപ്പിലെപ്പോഴും കാണിരിക്കും, പുള്ളിക്ക് സമയമില്ല. അതാണ് അതിനെക്കുറിച്ച് സംസാരം. എന്നെ പുള്ളി അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഒരു ഒരു സ്പെഷ്യൽ ഹഗ് ഉണ്ടായിരുന്നു പുള്ളി ലാൽ സാറിൻ്റെ വീട്ടിൽ വെച്ചിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അല്ല, പുള്ളി ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു കൺഗ്രാജുലേഷൻ. രണ്ടു തവണ വിളിച്ചിട്ട് രണ്ടു തവണയും മറ്റേ ഈ സിനിമയെ കുറിച്ച് കുറെ സംസാരിച്ചു. മേക്കിംഗ് വീഡിയോ കാണാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇത്ര വിശേഷം കേട്ടത് കാണാതെ വയ്യ. അപ്പം താങ്ക് യു സോ മച്ച്. ഓൾ ദി വെരി ബെസ്റ്റ് സിനിമകളൊക്കെ വന്നവിടെ. ശരി.